ലോട്ടറീസ് വളരെ ചെറിയ ഡോസിലുള്ള വിഷം കുത്തിവെക്കലാണ്. എന്നാലും അത് മനുഷ്യനിലുണ്ടാക്കുന്ന പ്രതീക്ഷകളും നിരാശകളും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, പൊക്കിയെടുത്ത് എറിയുന്നത് പോലെയാണ്. ഇങ്ങനെ ഇങ്ങനെ കയറ്റുക, ഇലയിടുക, ആഹാരം കൊടുക്കാതിരിക്കുക, ഇതൊക്കെ ടോർച്ചറാണ്. ഈ ലോട്ടറി എടുത്ത് എനിക്ക് ഒന്ന് ജയിച്ചവർക്ക് പോലും പലർക്കും സമാധാനമോ സ്വസ്ഥതയോ ഒന്നും കിട്ടിയിട്ടില്ല. ചിലരൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ടാകും, ഒരു രോഗമായിട്ട് മാറും. നിങ്ങളൊന്ന് എടുത്തു നോക്കുക, ഒരറ്റത്ത് എടുത്തു നോക്കുക, എന്തെങ്കിലും ചെറിയ ഒന്ന് രണ്ട് സമ്മാനമൊക്കെ അടിക്കുകയെങ്കിൽ ഭക്തന്റെ അതേ മാനസികാവസ്ഥയാണ്. ഒന്ന് രണ്ട് സമ്മാനമൊക്കെ അടിക്കാൻ പിന്നെ എടുത്തുകൊണ്ടേയിരിക്കും. ഒന്നാം സമ്മാനം കിട്ടിയെന്ന് തന്നെ വീണ്ടും ഇരുന്ന് എടുക്കുക. എന്തിനാണോ അറിയില്ല. ഇത് ഈ ലോട്ടറി എന്ന് പറയുമ്പോൾ വെറുതെ കിട്ടുന്ന പണം, ആ ഒരു എത്തിക്കലി റോങ് ആണിത്. നിങ്ങളുടെ അധ്വാനത്തിന്റെ ഫലമൊന്നും അല്ല, നിങ്ങൾക്ക് അത്രയും പൈസയുടെ ആവശ്യമില്ല. നിങ്ങൾ ഈ പൈസ കൊണ്ട് ജീവിതം നിങ്ങൾക്ക് അനുകൂലമാക്കാൻ ശ്രമിക്കുകയാണ്. അത് മോറലി കറപ്റ്റാണ്. ആ ഒരു ലോട്ടറി എടുത്ത് ജീവിതം വിജയിക്കാം എന്ന് പറയുന്ന ഒരാൾ, ഇതിനെയാണ് മൊറാലിറ്റി എന്നൊക്കെ പറയുന്നത്. നമ്മളുടെ വലിയ വിശ്വാസം ഇല്ല. നമ്മളിങ്ങനെ ഭാഗ്യപരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ഭാഗ്യപരീക്ഷണം എന്ന് പറഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? ഞാൻ ഒരു കാര്യം സൂചിപ്പിക്കാം, ഞാൻ പറയട്ടെ. ഈ ലോട്ടറി ലക്ഷക്കണക്കിന് ആളുകളെ ഒരുമിച്ചാണ് നടക്കുന്നത്. ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ കൂടെ ഉണ്ട്, നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. കോടിയിൽ ഒരാളായിട്ട് അനുഗ്രഹിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ആർ യു ഷുവർ? ഇഫ് യു ആർ ഷുവർ, ഒന്നുകൂടെ ഒന്ന് ഇട്ടിട്ട് എടുക്കാവോ? ഒരു തവണയും കൂടെ ഇട്ടിട്ട്, നിങ്ങളുടെ മേളിലാണല്ലോ ഒന്നാം സമ്മാനം കിട്ടണമെന്ന് അവൻ തീരുമാനിച്ചു എന്നല്ലേ നിങ്ങൾ പറയുന്നത്? ചെറിയ ചോദ്യം ഇതാണ്, ഒരു പ്രാവശ്യം കൂടി ഒന്ന് അപ്പം തന്നെ ഒന്ന് എടുക്കാവോ? നിങ്ങൾ തയ്യാറാവില്ല. കാരണം എന്താണ്? നിങ്ങൾ ഈ പറയുന്നത് നിങ്ങൾക്ക് തന്നെ ബോധ്യമില്ലാത്ത കാര്യം. നിങ്ങൾ ചുമ്മാതെ ഇങ്ങനെ അടിച്ചു വിടുകയാണ്. അതെന്തുവാ, ഒന്നുകൂടെ എടുക്കുമ്പോൾ ആദ്യത്തെ ഇദ്ദേഹം പിൻവലിക്കും. നിങ്ങളെ അല്ലേ സെലക്ട്, നിങ്ങൾക്കാണ് ഈ 100 കോടി അല്ലെ 10 കോടി തരാനായിട്ട് പുള്ളി തീരുമാനിച്ചിരിക്കുന്നത്. പിന്നെ ഒന്നുകൂടെ ഒന്ന് മാറ്റിക്കഴിഞ്ഞാലും അതെന്തോ അവന് സാധ്യമല്ലേ? അതോ സെക്കൻഡിനനുസരിച്ച് അഭിപ്രായം മാറുന്ന ആളാണോ? അല്ല, നിങ്ങൾക്കറിയാം, ഒന്നുകൂടെ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടില്ല, നിങ്ങൾക്ക് ഒന്നും കിട്ടണമെന്നില്ല. അതാണ് പ്രോബബിലിറ്റി. ഈ പ്രോബബിലിറ്റിയെ കുറിച്ച് നിങ്ങൾക്കറിയാം. പക്ഷേ ഈ അന്ധവിശ്വാസങ്ങൾ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒരു ബ്രാഗിംഗ് ആണ്, ഒരു തള്ളലാണ്. ഞാൻ പറഞ്ഞില്ല ബെഗ്, ബ്രൈബ്, ബ്രാഗ്, ഇത് തന്നെയാണ് സംഗതി.